ഹലോ വ്യൂവേഴ്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി കോളിഫ്ലവറിൻ്റെ ബജ്ജിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസ് ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് തലേന്നേ ആ കോളിഫ്ലവർ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട ചെറിയ പീസുകളെല്ലാം ആ വെള്ളത്തിലോട്ട് ചേർത്ത് തലേ ദിവസമേ ഇട്ട് വെക്കേണ്ടതാണ്. പിന്നീട് അത് കഴുകി വാരി വീണ്ടും ഇതേപോലെ ചെറിയ പീസുകളാക്കി കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കുക. തലേന്നേ ഉപ്പും മഞ്ഞൾവെള്ളവും ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ധാരാളം മരുന്നുകൾ കോളിഫ്ലവർ തളിച്ചിട്ടുള്ളത് കൊണ്ടും പ്രാണികളുള്ളത് കൊണ്ടും ഇതേപോലെ ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കുക. പിന്നീട് കോളിഫ്ലവറിൻ്റെ ബജി തയ്യാറാക്കാനായിട്ട് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 4 സ്പൂൺ കടലമാവും, 1/2 ടീസ്പൂൺ മൈദയും, ഒരൽപ്പം കായപ്പൊടിയും, ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതാണ് ഈ ബാറ്റർ. ഏകദേശം ഇതേ കൺസിസ്റ്റൻസി വേണം കേട്ടോ. നമ്മൾ ചെറുതായി പിന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ആ ബാറ്ററിലോട്ട് ആഡ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണേ. പിന്നീട് ആ കോളിഫ്ലവർ ആ മാവിലോട്ട് മുക്കി ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രമജലയുടെ അല്പം എണ്ണ ചേർക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ആ കോളിഫ്ലവർ ആ എണ്ണയിലോട്ട് ചേർക്കുക. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഏകദേശം നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ആ എണ്ണയിൽ നിന്ന് കോരി ഒരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റുക. രണ്ട് സൈഡും നന്നായിട്ട് മുരിക്കണം കേട്ടോ. നല്ല അടിപൊളി ഒരു ബജ്ജിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല 4 മണിക്കൊക്കെ നല്ല ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ബജ്ജിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി കാണുന്നത്.